ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് അറബിക് സ്വീറ്റായ കുനാഫയാണ് കാണിക്കുന്നത്. കുനാഫ പല രീതിയിലുണ്ടാക്കാം. ഇതുപോലത്തെ ഒരു പാക്കറ്റാണ്, പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുക. ഈ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി. നല്ല നീളമുള്ള പീസായിരിക്കും. സേമിയേക്കാളും കട്ടിക്കിറങ്ങിയ അതാണിത്. ഇപ്പം നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറാണ് വേണ്ടത്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്ന് കുറച്ച് ബട്ടർ ഒന്ന് എടുത്തിട്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. ബാക്കിയുള്ള ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എല്ലായിടത്തും ബട്ടർ ആവണം. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ബട്ടറാക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ചീസാണ്. ഇത് മൊസറല്ല ചീസാണ്. ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ക്രീം, ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് ക്രീം വേണം. ഇനി നമ്മൾ ബട്ടർ തേച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് കുനാഫടോ നന്നായിട്ട് പരത്തിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് നമ്മുടെ ക്രീം എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ചീസിടുമ്പം നടുവിൽ മാത്രം ഇട്ട് കൊടുക്കുക, സൈഡിലൊന്നും ആവരുത്. സൈഡിലൊക്കെ ആയി ഉണ്ടെങ്കിൽ ചീസ് മെൽറ്റായി പുറത്തേക്ക് വരും. പിന്നെ അതിന് മുകളിൽ ബാക്കിയുള്ള കുനാഫടോ പരത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവലിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വെക്കുക. മുകളിലൊക്കെ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് സിറപ്പ് ഉണ്ടാക്കാം, ഷുഗർ സിറപ്പ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1 കപ്പ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ കുനാഫയും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ പിസ്താഷോ വിതറി ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. Thank you.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക റമദാൻ വിഷസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.